ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ, വി ബി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതുവരെ തന്ന നമ്മുടെ എൻട്രോ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന്, പ്രോത്സാഹനത്തിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം അറിയിക്കട്ടെ. അപ്പോ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ വീഡിയോ ആണ്. പലരും ചോദിച്ചു എന്താണ് നിങ്ങളെ യൂട്യൂബിന്റെ കണ്ടന്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണ്ടന്റ് ബേസിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ്, കുക്ക് ചെയ്യുന്നവരാണ്, ഷോർട്ട് ഫിലിം ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വരികാതെ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെന്താ പറയാ, എന്താണ് വി ബി അക്കാദമി, എന്താണ് അക്കാദമി എന്നുള്ള പേരൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പൊ അക്കാദമി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോ അക്കാദമി എന്ന് പറഞ്ഞ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അക്കാദമി എന്ന് പറയുന്നതില് എനിക്ക് തോന്നുന്നു മുന്നേ പാശ്ചാത്യ രാജ്യത്തുള്ള ആളുകള്, സാഹിത്യകാരന്മാര് അവരുടെ പാഠശാലയ്ക്ക് ഇട്ട ഒരു പേരാണ് അക്കാദമി എന്നുള്ളത്. പിന്നീട് നമ്മളത് ഫോളോ ചെയ്ത് വന്നു. പിന്നെന്താ പറയാ, നമ്മുടെ ഈ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് അങ്ങനെ ആ പേര് കണ്ടിന്യൂ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാനും അവര് പേര് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ആണ്. നമ്മള് പലരും വായന പകുതിക്ക് വെച്ച് നിർത്തിയവരാവാം, അല്ലെങ്കിൽ ഇപ്പൊ വായന ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവരാവാം. അപ്പൊ ഈ വായന തുടങ്ങിയിട്ടില്ലാത്തവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയം അവരുടെ മുന്നിൽ എത്താത്തതാണ്. അപ്പൊ ഒരു ഇഷ്ടമുള്ള വിഷയം അവരുടെ മുന്നിൽ എത്തി തീർച്ചയായിട്ടും അവർ വായന സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിയവരും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവർക്ക്, വായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ വളരെ ലളിതമായ രീതിയിൽ വായിച്ചു പോകാൻ പറ്റാവുന്ന ഒരു നോവലാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് പ്രീതി ഷേനായിയുടെ മനസ്സ് പറയുന്നു എന്ന് പറയുന്ന ഒരു ബുക്കാണ്. മനസ്സ് പറയുന്നു എന്ന് പറയുന്ന ഒരു നോവലാണ്. ആ നോവല് വളരെ എന്താ പറയാ, ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതി ഷേനായി എന്ന് പറയുന്നത് ഒരു മലയാള റൈറ്റർ അല്ല. അപ്പൊ ഈ മലയാളത്തിലേക്ക് ഈ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ചിഞ്ചു പ്രകാശ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഇതിന്റെ കഥ വരുന്നത് ഒരു ഇത് ഈ നോവൽ ഒരു സ്ത്രീപക്ഷ നോവലാണ്. ഈ ഒരു ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് ദീക്ഷ എന്നാണ്. ദീക്ഷ ഒരു 16-ാമത്തെ വയസ്സിൽ ഒരു പ്രണയത്തിലേക്ക്, ഒരു കൗമാരത്തിന്റെ ചാവല്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്രണയത്തിൽ ഒരു പ്രണയം സംഭവിക്കുന്നു. ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉമ്മ കിട്ടുന്നു. ആ ഉമ്മ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം. അപ്പൊ ഈ പ്രണയം നടന്നുകൊണ്ടിരിക്കുമ്പോ ദീക്ഷയുടെ പ്രണയം വീട്ടില് വീട്ടുകാര് അറിയുകയും ദീക്ഷേനെ ഒരു 19-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ മാരേജ് ഇവര് അവരുടെ ഒരു ഒരു കുഞ്ഞു ജനിക്കുന്നു, ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. ഏകദേശം ഒരു 8-9 വയസ്സ് ആ കുട്ടിക്ക് ആവുന്നു. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ദീക്ഷയ്ക്ക് ജീവിതം, ദാമ്പത്യ ജീവിതത്തോട് വളരെയധികം വെറുപ്പുണ്ടാവുകയാണ്. കാരണം ഭർത്താവ് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇവരെ മനസ്സിലാക്കുന്നില്ല. ജോലിയുടെ ഭാഗമായിട്ട് ഫുള്ള് തിരക്കുകളിൽ പെടുകയാണ് ചെയ്യും. അപ്പോൾ ഈ ഒരു കഥ എനിക്ക് തോന്നുന്നു പ്രീതിഷനായി എഴുതുന്ന ടൈമിൽ, അന്ന് നമുക്ക് ഒരു ഏകദേശം 2010 മുമ്പാണ് ഈ ഒരു കഥ എഴുതപ്പെടുന്നത്. കാരണം അന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, വാട്സപ്പ് അങ്ങനെ സോഷ്യൽ മീഡിയസുകളൊന്നുമില്ല. അപ്പോ ആ ടൈമിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഓർക്കുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഓർക്കുഡിനകത്ത് ഇവര് ഇവരുടെ പഴയ ലവറെ സെർച്ച് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അങ്കിത്ത് എന്നാണ്. അപ്പൊ ഈ അങ്കിത്തിനെ ഓർക്കുഡില് സെർച്ച് ചെയ്യുന്നു, അങ്കിത്തിനുമായിട്ട് മെസ്സേജ് അയക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പൊ അങ്കിത്ത് തിരിച്ചും റിപ്ലൈ കൊടുക്കുന്നു. അത് ജീവിതത്തിൽ വളരെയധികം വലിയൊരു മാറ്റം സൃഷ്ടിക്കുകയാണ്. കാരണം ഇവര് എന്താ പറയാ, അങ്കിത്തിനായിട്ടുള്ള പഴയ കാലങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അപ്പൊ അങ്കിത്താണെങ്കിൽ ഇത്രയും വർഷമായിട്ട് പുള്ളി വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ ഇവരുടെ ആ പഴയ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അങ്കിത്തും ഒരു ബിസിനസ് മാനാണ്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്നു. പിന്നീട് നമ്മൾ സാധാരണ, ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ നോവലുകളിലും അല്ലെങ്കിൽ നമ്മുടെ കഥകളിലൊക്കെ ഒരു സ്ത്രീപക്ഷത്തിൽ നിന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീക്ക് ഒരു സ്ത്രീ വില്ലനായിട്ട് വരാറുണ്ട്. കാരണം ഈ അമ്മായിമ്മയൊക്കെ എപ്പോഴും നമ്മുടെ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോ
അങ്ങനെ ഈ ഒരു കഥയിൽ അങ്ങനെ ഒരു വില്ലത്തിയായിട്ട് അമ്മായിമ്മ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നും ഇതിലൊരു പ്രത്യേകതയാണ്. കാരണം അവർക്ക് വേണ്ട രീതിയിൽ മെന്റലി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വളരെ എന്താ പറയുക സപ്പോർട്ടീവ് വളരെ ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഒരു അമ്മായിമ്മയാണ് ഇതിൽ പ്രതീക്ഷ എന്നായി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇവര് പിന്നീട് ഈ ഇവരുടെ ദാമ്പത്യം അവര് അവിടെ അവസാനിക്കുന്നു, ഡൈവേഴ്സിൽ ചെയ്യുന്നു. പിന്നീട് ഈ അങ്കിത്തുമായിട്ട് ഈ ആൺകുഞ്ഞുമായി ദീക്ഷ പുതിയൊരു ജീവിതം തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വിവാഹം കഴിച്ചവരും ദാമ്പത്യം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരും കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഈ ഒരു കഥ വായിക്കുമ്പോൾ കൂടുതൽ ഒരുപാട് അറിവുകൾ കിട്ടുന്നതും പിന്നെ വളരെ ലളിതമായിട്ട് വായിച്ചു പോകുന്ന ഒരു നോവലാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു ബുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും നല്ല രസകരമായിട്ടുള്ള നോവലുകൾ ഉണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ആ ബുക്ക് വാങ്ങി വായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ സ്നേഹം അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.